ഓണമെത്തിയെങ്കിലും റേഷൻ കടകളിൽ ഇപ്പോഴും ഓണക്കിറ്റുകൾ പൂർണ്ണമായും എത്തിയിട്ടില്ല. മഞ്ഞക്കാടിനുള്ള ഓണക്കിറ്റുകൾ 90% റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ടെന്നും 1.40 ലക്ഷം കിറ്റ് വിതരണം ചെയ്തതായും ഭക്ഷ്യവകുപ്പ് നേരത്തെ ഉണ്ടായിരുന്ന അപാകതകൾ പരിഹരിച്ചെന്നും ഭക്ഷ്യവകുപ്പ് അവകാശപ്പെടുന്നു. കിറ്റ് വിതരണത്തിൽ ആശങ്ക വേണ്ടെന്ന മന്ത്രി ജി ആർ അനിൽ ഇന്നും നാളെയും കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കും. അവസാനത്തെ ആളും കിറ്റ് വാങ്ങുന്നതുവരെ റേഷൻ കട പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. മൂവ്മെന്റിനനുസരിച്ച് കടകളിൽ സാധനം എത്തിക്കും. അവധിയാണെങ്കിലും ഇന്നും നാളെയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട, മുഴുവൻ ആളുകൾക്കും കിറ്റ് വിതരണം നടക്കും. 100% പൂർത്തിയാവും. അതെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3 ലക്ഷത്തോളം കിറ്റ് കടകളിൽ എത്തിയിട്ടുണ്ട്. ഓണക്കിറ്റ് വിതരണം വൈകിപ്പിച്ച് സർക്കാർ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കിയെന്ന വി.ഡി. സതീശൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സർക്കാർ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. സാധാരണക്കാരന് സങ്കടകരമായ ഓണമാണ് ഇതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒന്ന്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് സർക്കാർ. 87 ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. അത് 6 ലക്ഷം പേരാക്കി ചുരുക്കി. അപ്പോൾ ഈ ഓണം ഏറ്റവും സങ്കടകരമാക്കി മാറ്റി. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി പി രാജീവ് രംഗത്തെത്തി. ജനങ്ങൾക്ക് സന്തോഷകരമായ ഓണമാണ് ഇത്തവണത്തേതെന്ന് മന്ത്രി പി രാജീവ്. പ്രതിസന്ധികൾക്കിടയിലും മികച്ച രീതിയിൽ ധനവകുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേപോലെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ 19,000 കോടി അല്ലെങ്കിൽ 18,000 വിതരണം ചെയ്ത് കഴിഞ്ഞു. ട്രഷറി എല്ലാം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഓണമാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കുമുള്ള ഓണം ഉത്സവ ബത്ത ഉടൻ ലഭ്യമാക്കും. തുക നേരിട്ട് അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുമെന്ന് സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എ നൌഷാദ് പറഞ്ഞു. സാങ്കേതികമായ ചില പ്രശ്നങ്ങളും ബാങ്ക് അവധിയും കാരണമാണ് ഉത്സവ ബത്ത വിതരണം തടസ്സപ്പെട്ടതെന്നും വെൽഫെയർ ഓഫീസർ വ്യക്തമാക്കി. നാടെങ്ങും ഓണം ആഘോഷിക്കുമ്പോൾ പട്ടിണിയിലാണ് സംസ്ഥാനത്തെ സാക്ഷരതാ പ്രേരക് അംഗങ്ങൾ. 6 മാസത്തിലേറെയായി ഇവർക്ക് ശമ്പളം ലഭിച്ചിട്ട്. 279 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരമിരുന്ന് പ്രതിഷേധിച്ചിട്ടും ഇവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ കനത്ത താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. ഏറ്റവും ഉയർന്ന താപനില കൊല്ലം ജില്ലയിലാണ്, 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 35 ഡിഗ്രി വരെയും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നുണ്ട്. സ്ഥിരം സ്റ്റാറായതുകൊണ്ട് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലെ താരപ്രചാരക പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് കെ. മുരളീധരൻ. ആരോടും ഇക്കാര്യത്തിൽ പരിഭവം പറയേണ്ട ആവശ്യവുമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ദേശീയപാതാ വികസനം സ്വന്തം അക്കൗണ്ടിൽ ചേർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടെന്നും മകൾക്കെതിരായ ഉയർന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുരളീധരൻ ചോദിച്ചു. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് താൻ ജ്യോത്സ്യനല്ല എന്നായിരുന്നു മുരളീധരന്റെ മറുപടി. ഒരു പരാതിയില്ല, ഞാൻ ആർക്കും പരാതി കൊടുത്തില്ല. കാരണം എന്താ പറയുക, ഞാൻ സ്ഥിര സ്റ്റാറാണതോ? പ്രധാന നഗരങ്ങളിലൂടെ ദേശീയപാതയുടെ പുതിയ സംവിധാനം കടന്നു പോകുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ലോക്കൽ MPമാരാണ്. ഇതൊക്കെ സ്വന്തം അക്കൗണ്ടിൽ ചേർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ചലച്ചിത്ര അക്കാദമിയും രഞ്ജിത്തും സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. പുരസ്കാര പ്രഖ്യാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തങ്ങളുടെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നാണ് ആവശ്യം. താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ മലപ്പുറം SP പരിശീലനത്തിന് പോവുകയാണ്. സെപ്റ്റംബർ 2 മുതൽ മലപ്പുറത്തെ ചുമതലയിൽ നിന്ന് SP SUJIT ദാസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പാലക്കാട് SP R. ആനന്ദിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയിലാണ് പരിശീലനം നടക്കുന്നത്. പേട്ട പോലീസ് സ്റ്റേഷൻ സംഘർഷത്തിൽ വിശദീകരണവുമായി DYFI ഏരിയ സെക്രട്ടറി നിതീഷ്. ചതുപ്പിൽ മണ്ണെടുക്കുന്നത് തടയാൻ പോലീസിനെ വിളിച്ചു വരുത്തിയതാണ്. വിഷയം മാറ്റാനാണ് പോലീസ് ഹെൽമെറ്റ് പ്രശ്നമാക്കിയതെന്ന് നിതീഷ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ കയ്യിൽ അപ്പോൾ ഹെൽമെറ്റ് ഇല്ലായിരുന്നു. വസ്തുപരമാണ്, ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി ഈ മണ്ണ് വിഷയം വിട്ടിട്ട് മണ്ണ് ലോറി തൊട്ട് പിറകെ, ആ ജീപ്പിന് തൊട്ട് പിറകെ ഒരു മണ്ണ് ലോറി നിൽക്കുകയാണ്. ആ വിഷയങ്ങളെല്ലാം വിട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഹെൽമെറ്റ് എവിടെ എന്നുള്ള നിലയിൽ ചോദിച്ചു. ഈ മണൽ ലോറി ഈ പ്രദേശത്തിനകത്ത് ഇത്രയും മണ്ണ് അനധികൃതമായി അടിക്കണമെങ്കിൽ പോലീസിൻ്റെ ഒത്താശ ഇല്ലാതെ അടിക്കാൻ കഴിയില്ല. അപ്പം ഇത് അവർ കൈക്കൂലി മേടിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. വീഡിയോയ്ക്ക് അത് സ്പഷ്ടമായി കാണാം, ഒരു പ്രകോപനമില്ലാതെ നമ്മളെ ലാത്തിചാർജ് ചെയ്യുന്നത്. വ്യാജരേഖ കേസിൽ ഷാജൻ സ്കറിയയുടെ അറസ്റ്റിൽ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. ഹൈക്കോടതി ഉത്തരവിൻ്റെ സംരക്ഷണമുണ്ട് എന്നിരിക്കെ
എന്ത് വിശ്വാസത്തിലാണ് പ്രതി ക്ഷമിക്കണം വിശ്വാസത്തിൽ പ്രതി നിലമ്പൂർ സ്റ്റേഷനിൽ ഹാജരായപ്പോൾ ഈ വ്യക്തിയെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തത് കോടതി ഉത്തരവിനെ പരിഹസിക്കലാണെന്ന് എറണാകുളം സെഷൻസ് കോടതി പറഞ്ഞു. എല്ലാ ട്രോളുകളെയും സ്വാഗതം ചെയ്യുന്നുണ്ടെന്ന ചാണ്ടി ഉമ്മൻ ഇനിയും തുടരണം, ഒരു പ്രശ്നവുമില്ല, തനിക്കെതിരെയും ട്രോളുകൾ ഉണ്ടാകണമെന്നും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ട്രോളുകളെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇതിനകത്ത് ഒന്നും മറുപടി അർഹിക്കുന്നില്ല. ഞാൻ സ്വാഗതം ചെയ്യാം, ഞാൻ ഈ ട്രോളുകളെയും ഞാൻ ഈ ആക്രമണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനിയും തുടരണം, ഇനിയും ഒരു പ്രശ്നവുമില്ല. സ്വാഗതം സ്വാഗതം. എന്നെയും ട്രോൾ ചെയ്യണം, എന്നെ ആക്രമിക്കണം, അത് ഇതിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാവണം, ഒന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. വിക്രം ലാൻഡറിലെ ഉപരിതല തെർമോ ഫിസിക്കൽ പരീക്ഷണത്തിന്റെ ആദ്യ നിരീക്ഷണ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങി. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് 10 സെന്റിമീറ്റർ ആഴത്തിൽ താപനില വ്യതിയാനം മനസ്സിലാക്കിയിട്ടുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഇതാദ്യമായാണ് താപനില വ്യതിയാനം പഠന വിഷയമാക്കിയത്. ഡൽഹി മെട്രോ സ്റ്റേഷനുകളിൽ ഖലിസ്ഥാൻവാദികളുടെ ചുവരെഴുത്ത്. 5 മെട്രോ സ്റ്റേഷനുകളിൽ വിഘടനവാദികൾ ഗ്രാഫിറ്റി പെയിന്റ് ചെയ്തു. ഡൽഹി ബനേഗാ ഖലിസ്ഥാൻ മോദി കമ്മിറ്റഡ് സിഖ് ജനോസൈഡ് ഇൻ ഇന്ത്യ എന്നാണ് ഗ്രാഫിറ്റിയിൽ എഴുതിയിരിക്കുന്നത്. ഉദ്യോഗ് നഗർ, സുരജ് മാൽ സ്റ്റേഡിയം, ശിവജി പാർക്ക്, പശ്ചിമ വിഹാർ, മാധിപൂർ എന്നീ മെട്രോ സ്റ്റേഷനുകളിലാണ് ഗ്രാഫിറ്റി പെയിന്റ് ചെയ്തത്. പോലീസ് എത്തി പെയിന്റുകൾ മാറ്റുകയും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. G20 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളത്തിലെ 160 ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കും. സെപ്റ്റംബർ 8 മുതൽ 10 വരെ ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട 80 വിമാനങ്ങളും ഇവിടേക്ക് തിരിച്ചെത്തേണ്ട 80 വിമാനങ്ങളും റദ്ദാക്കാൻ വിവിധ എയർലൈൻ കമ്പനികൾ അഭ്യർത്ഥിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന G20 ഉച്ചകോടി വേദിയിലേക്ക് 28 ഉയരമുള്ള നടരാജ ശില്പവും തഞ്ചാവൂരിലെ സ്വാമി മലയിൽ നിർമ്മിച്ച ശില്പം ഡൽഹിയിലേക്ക് റോഡ് മാർഗം കയറ്റി അയച്ചു. തമിഴ്നാട്ടിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും 30,000 പേരെ വീതം ചുമതലക്കാരായി നിയമിക്കാൻ വിജയ് മക്കൾ ഇയക്കം. സിറ്റി, ജില്ല, യൂണിയൻ, സർക്കിൾ, ഏരിയ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ബ്രാഞ്ച് തലത്തിലായിരിക്കും നിയമനം. വിജയ് മക്കൾ ഇയം നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ് നീക്കം. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി നടന്ന പോലീസ് റെയ്ഡിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. ഒഡീഷയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്താൻ ശ്രമിച്ച 1,000 കിലോയ്ക്ക് അടുത്ത കഞ്ചാവ് ശേഖരമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഇതുവരെ 4 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യ മുന്നണിക്ക് പൊതു അടയാള ചിഹ്നം വരുന്നു. ഈ മാസം 31 സെപ്റ്റംബർ 1 മുംബൈയിൽ നടക്കുന്ന മുന്നണി യോഗ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അന്നു തന്നെ നേതാക്കളുടെ ഔപചാരിക കൂടിക്കാഴ്ചയും നടക്കും. രാഹുൽ ഗാന്ധിയായിരിക്കും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. ഇന്ത്യാ സഖ്യം എന്ന തീരുമാനം പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകൾക്കും ധാരണകൾക്കുമിടയിൽ ഉടുത്തിരിഞ്ഞു വന്നതാണ്. എന്നാൽ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. ചുവപ്പ് ഡയറി വിവാദം ഉയർത്തി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരഞ്ഞെടുപ്പ് അടുത്ത രാജസ്ഥാനിലെ ഗഗാപൂർ സിറ്റിയിൽ നടന്ന സഹകാർ കിസാൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BJP എന്ന തൃണമൂൽ കോൺഗ്രസ്. 10 ആണ്ടുകളായുള്ള ശാസ്ത്ര ഗവേഷണ നേട്ടത്തെ മോദിയുടെ നേട്ടമായി കാണിക്കാനാണ് BJP പ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര പറഞ്ഞു. ഇടതുപക്ഷവുമായി സഖ്യം തുടരുമെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ആശയപരമായ സഖ്യമാണ് DMK ഇടത് പാർട്ടികളും തമ്മിലുള്ളത്. ഒറ്റക്കെട്ടായി നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുത്തുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. ഛത്തീസ്ഗഡ് മന്ത്രിയുടെ പുകവലി ക്ലാസിനെതിരെ വ്യാപക വിമർശനം. ബീഡി വലിക്കുന്നതിന്റെയും എങ്ങനെ വലിക്കണമെന്ന് ഗ്രാമീണർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന മന്ത്രി കവാസി ലക്മയാണ് വിവാദത്തിൽപ്പെട്ടത്. കോൺഗ്രസ് സർക്കാർ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് BJP ആരോപിച്ചു. കീരിയുടെ രോമം കൊണ്ട് നിർമ്മിച്ച പെയിന്റ് ബ്രഷുകൾ പിടിച്ചെടുത്തു. തമിഴ്നാട് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ നടത്തിയ റെയ്ഡിലാണ് വ്യാപാരികളിൽ നിന്ന് 10,000-ത്തിലധികം പെയിന്റ് ബ്രഷുകൾ പിടിച്ചെടുത്തു. ശ്രീനഗറിലുള്ള രാഹുൽ ഗാന്ധിക്കൊപ്പം ചേരാൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി എത്തി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളും ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വികാർ റസൂൽ വാണി അടക്കമുള്ള നേതാക്കളും ചേർന്ന് സോണിയാഗാന്ധിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മധുര ട്രെയിൻ ദുരന്തത്തിൽ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അന്വേഷണം ആരംഭിച്ചു. ദക്ഷിണ റെയിൽവേ സർക്കിൾ സുരക്ഷാ കമ്മീഷണർ AM ചൗധരി മധുരയിൽ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്തുന്നത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് കാണും. കത്തിയമർന്ന കോച്ച് ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും.
സൗദി അറേബ്യയിലെ 60% മുതിർന്നവരും പൊണ്ണത്തടിയന്മാരാണെന്ന് സൗദി ആരോഗ്യ വിദഗ്ധർ. രാജ്യത്തെ 5 മുതിർന്നവരിൽ 3 പേർക്കും പൊണ്ണത്തടി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. കൊല്ലം ചടയമംഗലത്ത് ഗാന്ധി പ്രതിമ തകർന്ന നിലയിൽ. ഇന്ന് പുലർച്ചെയാണ് പ്രതിമ തകർന്ന് വീണ നിലയിൽ കാണുന്നത്. ചടയമംഗലം ജംഗ്ഷനിൽ പഞ്ചായത്തിന്റെ സ്ഥലത്താണ് പ്രതിമ സ്ഥാപിച്ചിരുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ്. സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓണം പ്രമാണിച്ചാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് എന്ന പേരിൽ പരിശോധന നടത്തുന്നത്. എക്സൈസിന്റെ 39 ചെക്ക് പോസ്റ്റുകളിലും മോട്ടോർ വാഹന വകുപ്പിന്റെ 19 ചെക്ക് പോസ്റ്റുകളിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ 12 ചെക്ക് പോസ്റ്റുകളിലുമാണ് പരിശോധന. ചിങ്ങമാസത്തിലെ ഓണപൂജകൾക്കായി ശബരിമല നട തുറന്നു. ഉത്രാടം മുതൽ ചതയം വരെ സന്നിധാനത്തേക്ക് ഭക്തർക്ക് ഓണസദ്യം ഒരുക്കിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവുമുണ്ട്. ഓണക്കാലത്ത് പച്ചക്കറിയേക്കാൾ വിലയേറുകയാണ് വാഴയിലയ്ക്ക്. മുൻ വർഷങ്ങളിൽ 5 മുതൽ 7 രൂപ വരെ നിരക്കിൽ കിട്ടിയിരുന്ന വാഴയിലയ്ക്ക് ഇത്തവണ 10 മുതൽ 12 രൂപ വരെ നൽകണം. കേരളത്തിലേക്ക് പ്രധാനമായും തൂത്തുക്കുടി, വള്ളിയൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വാഴയിലെത്തുന്നത്. കാസർഗോഡ് മാല മോഷണം പോയ വനിതകൾക്ക് പ്രതിയെ തിരിച്ചറിയാൻ വിളിപ്പിച്ച ശേഷം ഓണക്കോടി സമ്മാനിച്ച് പോലീസ്. നഷ്ടപ്പെട്ട മാലയുടെ തെളിവെടുപ്പിന് എന്ന പേരിലാണ് 8 സ്ത്രീകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ഓണക്കോടി സമ്മാനിപ്പിച്ചത്. പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ വെല്ലുവിളിച്ച മുഹമ്മദ് ഷംനാസിനെ പിടിച്ചതിന് പിന്നാലെയാണ് ഓണക്കോടി സമ്മാനമായി നൽകിയത്. പെട്രോളിനും ഡീസലിനും വില കൂടിയതിനാൽ സൈക്കിളിൽ പ്രജകളെ കാണാൻ ഇറങ്ങി കോഴിക്കോട് ഒരു വെറൈറ്റി മാവേലി. ചൂട് കൂടിയതിലും മരങ്ങൾ മുറിക്കുന്നതിലും മാവേലിയുടെ പരിഭവം മറച്ചുവെച്ചില്ല. ഓണത്തെ വരവേൽക്കാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. കനകക്കുന്നിലടക്കം വിവിധ വേദികളിൽ കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. ആഘോഷം സുരക്ഷിതമാക്കാൻ പോലീസും സജ്ജമായിട്ടുണ്ട്. നഗരമാകമാനം അലങ്കാര ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചാണ് വാരാഘോഷം ഒരുക്കിയിരിക്കുന്നത്.